നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് നിർണായക ദിനമാണ്. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്ന് ഷിരൂരിലെത്തും. ഇന്നത്തെ ദൌത്യത്തിന് ഉത്തരകന്നഡ എസ് പി നാരായണ നേതൃത്വം നൽകും. തിരച്ചിലിന്റെ മൂന്നാംഘട്ട ദൌത്യത്തിൽ ഡ്രഡ്ജിങ്ങിന് പുറമെ NDRF SDRF സംഘാംഗങ്ങൾ കൂടി ദൌത്യത്തിൽ പങ്കുചേരും. ഇന്ന് നടക്കുന്നത് GPS സംവിധാനം വഴി നേരത്തെ കണ്ടെത്തിയ സ്പോട്ടുകളിൽ കൂടുതൽ സാധ്യതയുള്ള മേഖല കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും. തുടർന്ന് ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത്. അതേസമയം ഇന്നലത്തെ തിരച്ചിലിൽ അസ്ഥി കണ്ടെത്തിയിരുന്നു. ഇന്ന് DNA പരിശോധനയ്ക്കായി IFSL അയക്കും. ഫലം കിട്ടാൻ 5 ദിവസത്തോളം സമയമെടുക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റേതാണോ അതോ മൃഗങ്ങളുടെ അസ്ഥിയാണോ കണ്ടെത്തിയതെന്ന് പരിശോധിക്കും. ലാബിലെ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമാകും അത് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ തന്നെ കാണാതായ ആളുകളുടെ ബന്ധുക്കളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതേസമയം ഷിരൂരിൽ നിന്നും ഈശ്വർ മാൽപ്പേ മടങ്ങി. എന്നാൽ സേവനം തുടർന്നും ഉണ്ടാകണമെന്ന് അർജുന്റെ ലോറി ഉടമ മനാഫ് കർവാർ MLA അപേക്ഷിച്ചു. ഭരണകൂടവുമായുള്ള ഭിന്നതയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പേ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഭരണകൂടവുമായി എപ്പോഴും അടിയുണ്ടാക്കാൻ സാധിക്കില്ലെന്നും കേരളക്കാരോട് മാപ്പ് ചോദിക്കുന്നു എന്നുമായിരുന്നു ഈശ്വർ മാൽപ്പേ പറഞ്ഞത്. മാൽപ്പയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: വലിയ ഹീറോയാകണമെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ തനിക്ക് വന്നു. താൻ ഹീറോയാവാൻ വന്നതല്ല, അർജുന്റെ തിരച്ചിലിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകുന്നു. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കുടുംബത്തെയും കുട്ടികളെയും വിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് അടിയുണ്ടാക്കി നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവമെന്ന് അറിയില്ല. അർജുന്റെ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. തിരച്ചിലിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കേരളക്കാരോട് മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു ഈശ്വർ മാൽപ്പയുടെ പ്രതികരണം. ഈശ്വർ മാൽപ്പേ മടങ്ങിയെങ്കിലും ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ്. ഡ്രഡ്ജർ കമ്പനി ഞായറാഴ്ച ഗുജറാത്തിൽ നിന്നുള്ള മുങ്ങൾ വിദഗ്ധരെ എത്തിച്ചാണ് തിരച്ചിൽ നടത്തിയത്. ഇതിൽ ഒരു ലോറിയുടെ എഞ്ചിൻ അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു. നേവി മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. August 17 മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കുമെന്നതായിരുന്നു പ്രശ്നം. പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ തീരുമാനമായത്. ഡ്രഡ്ജറിന്റെ വാടക 1 കോടി രൂപ കർണാടക സർക്കാരാണ് വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.